ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂന്തോട്ടം നിറയെ പൂത്തുല്ലസിച്ച് നിൽക്കുന്ന റോസാപ്പൂക്കൾ കണ്ട് എന്നും രാവിലെ ഉറക്കമുണരുന്ന കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര മനോഹരം അല്ലേ? ഒരൽപ്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും സ്വന്തമാക്കാം പനനീർപ്പൂ സൗരഭ്യം പടരുന്ന പുലരികൾ. നിറയെ പൂത്തു നിൽക്കുന്ന റോസാ ചെടികൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? പലരും ചോദിക്കുന്ന കാര്യമാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാക്കുവാൻ എന്താണ് ചെയ്യുന്നതെന്ന്. ദാ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വച്ചോളൂ. ഒന്നാമതായി, നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം റോസാ ചെടികൾ നടുവാൻ. അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ നടുന്നവയ്ക്ക് എല്ലാ ദിവസവും ആവശ്യമായ തോതിൽ വെള്ളം ലഭിക്കണം. രണ്ടാമതായി ചെയ്യേണ്ട കാര്യമാണ് പ്രൂണിങ്. അതായത്, ഒരു സെറ്റ് പൂക്കൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ശിഖരങ്ങൾ മുറിച്ചു വിടുക. അതിൽ നിന്നും നിരവധി ശിഖരങ്ങൾ ഉണ്ടാകുകയും അതിലെല്ലാം നിറയെ പൂക്കൾ വിരിയുകയും ചെയ്യും. ഒരു തണ്ടിൽ ഒരു സെറ്റ് പൂക്കൾ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പൂക്കൾ ഇട്ടു കമ്പ് മുരടിച്ചു പോകും. അതുകൊണ്ടാണ് കമ്പ് മുറിച്ചു വിടണമെന്ന് പറയുന്നത്. പൂക്കളുടെ റാണിയാണ് റോസാപ്പൂവ്. ആരെയും ആകർഷിക്കുന്ന റോസാപ്പൂവ് പല നിറത്തിലും മണത്തിലുമുണ്ട്. നമ്മുടെ വീടുകളിലെ പൂന്തോട്ടങ്ങളിൽ റോസാ ചെടി സർവ്വസാധാരണമാണ്. വീടുകളിൽ കമ്പുകൾ നട്ടാണ് റോസാ ചെടികൾ നമ്മൾ വളർത്തുന്നത്. എന്നാൽ റോസാ ചെടികൾ പരീക്ഷണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത വൈവിധ്യമാർന്ന പുതിയ ഇനങ്ങളാണ് ഇന്ന് കൂടുതലായും നമ്മുടെ പൂന്തോട്ടത്തിൽ കാണുന്നത്. ലോകത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന മനോഹരമായ പുഷ്പങ്ങളിൽ ഒന്നാണ് റോസാപ്പൂവ് എന്ന് വിളിക്കുന്ന പനിനീർപ്പൂവ്. ഇംഗ്ലീഷിൽ റോസ്, തമിഴിൽ റോജ. ഈ പൂവിന് വളരെ നല്ല സുഗന്ധമാണുള്ളത്. പൂവിതളിൽ നിന്നും ഹൃദ്യമായ സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ചെടിയെ പനിനീർ ചെടി എന്നറിയപ്പെടുന്നത്. പനിനീർ കണ്ണിലുണ്ടാകുന്ന ചില അസുഖങ്ങൾക്കും പ്രതിവിധിയായും സുഗന്ധലേപനമായും പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നു. വിവിധ നിറങ്ങളിലും ഭാവങ്ങളിലും വലുപ്പത്തിലും കാണപ്പെടുന്ന ഈ പുഷ്പങ്ങൾ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഊട്ടിയിലെ റോസ് ഗാർഡനിൽ 5000-ത്തോളം വർഗത്തിലുള്ള റോസാ ചെടികളുണ്ട്. ഏകദേശം 25,000-ത്തിൽ പരം ഇനത്തിലുള്ള പനിനീർ ചെടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നിറം, വലുപ്പം, ആകൃതി, ഗന്ധം എന്നിവ അടിസ്ഥാനമാക്കി പ്രധാനമായും 5 ചെടികൾ വിഭജിച്ചിട്ടുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലും അലങ്കാരത്തിനായും വളർത്താൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് പനിനീർ. ഇംഗ്ലണ്ട്, അമേരിക്കൻ ഐക്യനാടുകൾ എന്നീ രാജ്യങ്ങളുടെ ദേശീയ പുഷ്പവുമാണിത്. പ്രായഭേദമന്യേ എല്ലാവരുടെയും മനം കവരുന്ന പുഷ്പമാണല്ലോ റോസാപ്പൂവ്. പൂന്തോട്ടത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പനിനീർ പുഷ്പങ്ങൾ കണ്ണിനു മാത്രമല്ല മനസ്സിനും നവോന്മേഷം നൽകുന്നു. വിവിധ തരം നിറഭേദങ്ങളിലുള്ള റോസാ പുഷ്പങ്ങൾ നമുക്കിന്ന് ചുറ്റിലും കാണാം. നമ്മുടെ പൂന്തോട്ടങ്ങളിൽ മിഴിവേകാൻ നാടൻ ഇനങ്ങളോടൊപ്പം സങ്കര ഇനം റോസാ തൈകളും നട്ടു പരിപാലിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഏറെ ഔഷധയോഗ്യമുള്ള പുഷ്പമാണ് റോസ്. ആൻറ്റി ഓക്സിഡുകളാൽ സമ്പന്നമാണ് റോസ്. റോസയുടെ ഇതളുകൾ കൊണ്ടുണ്ടാക്കുന്ന ചായ അപചയ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നു. ശരീരഭാരം കുറയ്ക്കുവാനും ശരീരത്തിൽ ജലാംശം നിലനിർത്തുവാനും ഇതിനേക്കാൾ മികച്ചത് വേറെ ഒന്നില്ല. മറ്റു ചായകളിൽ നിന്ന് വ്യത്യസ്തമായി റോസ് ചായയിൽ കഫീൻ ഇല്ല. റോസാ ചായ നിത്യവും കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും രോഗങ്ങളെ അകറ്റി നിർത്തുവാനും ഉത്തമമാണ്. റോസ് ടീ ടൈ യൂറിറ്റിക് ആയതിനാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ഏറെ നല്ലതാണ്. ഇതിൻ്റെ ഉപയോഗം ചർമ്മ സംരക്ഷണത്തിനും കേശ സംരക്ഷണത്തിനും ഉത്തമമാണ്. റോസയുടെ ഇതളുകൾ ഉണക്കിപ്പൊടിച്ച് കഴിക്കുന്നത് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് ഇല്ലാതാക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. പലയിനം പനിനീർ ചെടികളിലും കായകൾ കാണാറുണ്ടെങ്കിലും നടീൽ വസ്തുവായി നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ചെടിയിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന തണ്ടുകളാണ്. തറയിൽ നേരിട്ട് നട്ടു വളർത്തുകയോ ചെടിച്ചട്ടികളിൽ നടുകയോ ചെയ്യാവുന്ന ഒരു ഉദ്യാന സസ്യം കൂടിയാണിത്.
സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ചെടി നല്ലതുപോലെ വളരും. കൂടാതെ നീർവാഴ്ചയുള്ള സ്ഥലം കൂടെയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം വരെ ചെടികൾ നടുന്നതിന് അനുയോജ്യമായ സമയമാണ്. തറയിലാണ് നടുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ചെറിയ ചട്ടികളിലോ പോളിത്തീൻ കവറുകളിലോ നട്ട് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് ഇങ്ങനെ നടുവാൻ അനുയോജ്യം. 60 സെൻറ്റിമീറ്റർ മുതൽ 80 സെൻറ്റിമീറ്റർ വരെ ഇടയകലം നൽകണം. 60 സെൻറ്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളിൽ ചെടികൾ നടാവുന്നതാണ്. കുഴികളിൽ മേൽമണ്ണും കരിയില വളവും 4 കിലോ മുതൽ 8 കിലോ വരെ ഉണക്കിപ്പൊടിച്ച ചാണകവും ഏകദേശം 100 ഗ്രാം എല്ലുപൊടിയും ചേർത്ത് കൂട്ടിയോജിപ്പിച്ച് കുഴികളിൽ നിറയ്ക്കുക. തൈകൾ വേരുകൾ പൊട്ടാതെ ഇളക്കിയെടുത്ത് ഇങ്ങനെ നിറച്ച കുഴികളിൽ വയ്ക്കുക. ബഡ് ചെയ്ത് കിളിർപ്പിച്ച തൈകൾ മുകളം മണ്ണിന് മുകളിൽ വരത്തക്ക വണ്ണമാണ് നടുന്നത്. നട്ടതിന് ശേഷം നല്ലതുപോലെ നനയ്ക്കുക. ചട്ടിയിൽ നടുന്നതെങ്കിൽ 35 സെൻറ്റിമീറ്റർ ഉയരവും 30 സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള ചട്ടികളാണ് ഈ ചെടി നടുവാനായി തിരഞ്ഞെടുക്കേണ്ടത്. അധിക ജലം പുറത്തേക്ക് കളയുന്നതിലേക്കായി ചട്ടികളിൽ 2-3 ദ്വാരങ്ങൾ അത്യാവശ്യമാണ്. 3 ഭാഗം വളക്കൂറുള്ള മേൽമണ്ണും 2 ഭാഗം ചാണകപ്പൊടിയും 1 ഭാഗം മണലും 1 ഭാഗം കരിയിലയും ഏകദേശം 50-75 ഗ്രാം എല്ലുപൊടിയും ചേർത്താണ് ചട്ടികളിലേക്കുള്ള മിശ്രിതം നിറയ്ക്കേണ്ടത്. ഈ മിശ്രിതത്തിൽ ചെടികൾ നടാം. നട്ടുകഴിഞ്ഞാൽ നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ചട്ടികൾ നിറയ്ക്കുന്ന മണ്ണ് 3 മാസം കൂടുമ്പോൾ മാറ്റുന്നത് ചെടിയുടെ വളർച്ചയ്ക്കും വേരോട്ടത്തിനും നല്ലതാണ്. കൃത്യമായും വളപ്രയോഗം അത്യാവശ്യമുള്ള ഒരു പൂച്ചെടിയാണ് റോസ്. ആദ്യത്തെ പൂ വിരിയുന്നതുവരെ 2 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം വരെ അളവിൽ ചാണകമോ കമ്പോസ്റ്റോ നൽകേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ പൂവ് വിരിഞ്ഞു കഴിയുമ്പോൾ 50 ഗ്രാം കടലപ്പിണ്ണാക്ക് ചെടികൾക്ക് നൽകേണ്ടതാണ്. 2-3 കിലോഗ്രാം പച്ച ചാണകമോ നീലക്കടല പിണ്ണാക്കമോ 4 ദിവസം മുതൽ 7 ദിവസം വരെ 5 ലിറ്റർ പച്ചവെള്ളത്തിൽ ഇട്ട് കലക്കിയെടുത്ത ലായനി ഒരു ചെടിക്ക് 1.5 ലിറ്റർ എന്ന തോതിൽ വെള്ളത്തിൽ നേർപ്പിച്ച് നൽകേണ്ടതാണ്. ഇത്തരം വളപ്രയോഗങ്ങൾ കഴിഞ്ഞാൽ ചെടികൾക്ക് നന്നായി നനച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. വളരെ പെട്ടെന്ന് കീടരോഗബാധ ഏൽക്കുന്ന ഒരു ചെടിയാണിത്. ചൂർണ പൂപ്പൽ രോഗം, ചെടികളുടെ തളിരിലകളിൽ ഉണ്ടാകുന്ന ഫംഗസ് ബാധയാണിത്. ആരംഭകാലത്ത് തളിരിലകൾ അകത്തേക്ക് ചുരുണ്ടുവരുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. രോഗത്തിൻ്റെ തീവ്രതയനുസരിച്ച് ഇലകളിലും തണ്ടുകളിലും പൂപ്പൽ പോലെ ചാരനിറത്തിലുള്ള പാടുകളുണ്ടാകും. രോഗം നിയന്ത്രിക്കുന്നതിനായി രോഗം ബാധിച്ച കമ്പുകൾ മുറിച്ചു മാറ്റേണ്ടതാണ്. ഇതുപോലെ റോസാ ചെടിയിൽ കാണുന്ന മുരടിപ്പ് മാറുവാൻ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്പം വെള്ളം ചേർത്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും പ്രായോഗികമായ രീതിയാണ്. വളമായി എല്ലുപൊടി കൊടുക്കണം. റോസാ ചെടി പുഷ്പിക്കാൻ ഏറ്റവും നല്ലത് എല്ലുപൊടിയാണ്. അതിൻ്റെ കൂടെ അത്രത്തോളം തന്നെ വേപ്പിൻ പിണ്ണാക്കും ചേർക്കുക. രോഗങ്ങൾ വരാതിരിക്കുവാൻ നല്ലതാണ്. അതുകൂടാതെ 1 സ്പൂൺ NPK 18:18 കൂടെ ചേർക്കുക. ചെടിയുടെ വളർച്ച അനുസരിച്ച് ഒരു ചെടിയുടെ ചുവട്ടിൽ NPK എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ഇളക്കിയ മിശ്രിതം ഓരോ പിടി വീതം 20 ദിവസം കൂടുമ്പോൾ നൽകണം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്ന തേയില വേസ്റ്റ്, മുട്ടത്തോട്, ഉള്ളിത്തൊലി, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം തുടങ്ങിയവയെല്ലാം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വളർച്ച വേഗത്തിലാകുന്നതിന് ഇത് സഹായിക്കും. പഴത്തൊലി വെള്ളം ചേർത്ത് അരച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ധാരാളം പൂക്കൾ ഉണ്ടാകുവാൻ മികച്ചതാണ്. ജലാംശം കൂടുതൽ ചെടിയുടെ തടത്തിൽ കെട്ടി നിൽക്കുവാൻ പാടുള്ളതല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പരിപാലിച്ചാൽ എല്ലാ ദിവസവും 10-ൽ കൂടുതൽ പൂക്കൾ നിങ്ങളുടെ ഒരു റോസാ ചെടിയിൽ തന്നെ ഉണ്ടാവും. മഴക്കാലത്ത് വെള്ളം കെട്ടിയിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഏറെ ഗുണപ്രദമായ റോസ് ചായ നിങ്ങളുടെ ജീവിതചര്യയിലും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.